തിരുവനന്തപുരം ഈഞ്ചക്കലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. ഈഞ്ചക്കലിൽ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്ന ഭാഗത്താണ് തമിഴ്നാട് ഹോസൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. പണി നടക്കുന്ന ഭാഗത്ത് മതിയായ സിഗ്നൽ ബോർഡുകൾ ഇല്ലാത്തതാണ് അപകട കാരണമായി പറയുന്നത്. വണ്ടിയായിരുന്നു, കാരണം ഇവിടെ ഒരു സൈൻ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ സൈൻ ബോർഡിന് യാതൊരു വിധത്തിലെ മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അത് കാരണം ഇവർക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വന്ന് നേരെ വന്ന് ഇടിച്ചതാണ്. നേരെ റോഡിലാണ് കിടന്ന സംഭവം, ക്രോസ് ചെയ്താൽ കിടന്നത്. ഇപ്പോൾ പോലീസുകാരും ട്രാഫിക്കും വന്നിട്ട് വണ്ടി ഞങ്ങൾ തൂക്കി ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇപ്പോൾ ഇവിടെ ചെറിയ മുറക്കിയുടെ ആൾക്കാർ വന്നിട്ട് പറയണത് അവരുടെ ബോർഡിന് 20,000 രൂപ അവർ കൊടുത്താലേ അവരെ വണ്ടി വിട്ടു കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള രീതിയാണ് പറയണത്. നമ്മൾ വന്ന് ബഹളം ഉണ്ടാക്കി അതിന് ശേഷം ഇവിടെ കുറച്ച് ബാരിക്കേഡ് കാര്യങ്ങളെല്ലാം കൊണ്ട് വെച്ച് അതായത് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തൊട്ട് ഫ്രണ്ടിലൊരു വണ്ടി കിടപ്പുണ്ട്, അവിടെ പോയി നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ഇതിന് മുന്നേ ഒരാഴ്ച മുമ്പ് ഒരു ബൊലേറോ അടിച്ച് അതിൻ്റെ ആക്സിഡ് ഒടിഞ്ഞ് പ്രശ്നമായിട്ട് പോയതാണ്. അയ്യപ്പ ദേവസ്ഥാനം പോയിട്ട് വന്ന് പറഞ്ഞു ഇങ്ങ വെച്ചിരിക്കുന്ന ബോർഡും തരില്ല, എതും വെക്കില്ല, ലൈറ്റും ഇല്ല, ഒന്നും ഇല്ല. இந்தாட்ட சைட் டிராஃபிக்கு லாரி வந்துச்சு, நாங்கள் இந்தாட்ட சைடு ஏறி வரும்போது இது கண்ணில் படம் இல்லை. வந்த இதில் அது மோதி வண்டி ஆக்சிடெண்ட் ஆகிடுச்சு. நாங்கள் தேவஸ்தானம் போயிட்டு வீட்டுக்கு திரும்பி கொண்டு போகும்போது இந்த ஆக்சிடெண்ட் நடந்திருக்கு. வச்சிருக்க எதுவுமே இங்கே வச்சிருக்கிறது எதுவுமே கண்ணுக்கு படலை. அதனால் அந்தாட்ட சைடு டிராஃபிக்கு இந்தாட்ட சைடு லாரி ஏறி போகும்போது இந்தாட்ட வரும்போது இது கண்ணில் படலை. படாததுனால வண்டி வந்து நேராக வந்து இதில்